ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. അനുഭവത്തിന്റെ സൂക്ഷ്മശ്രുതി. സച്ചിദാനന്ദന്റെ 75-ാം പിറന്നാളിന് ദില്ലി ദാലി നൽകുന്ന ഉപഹാരം. പ്രൊഫസർ സുനിൽ പി ഇളയിടം കെ സച്ചിദാനന്ദന്റെ സർഗജീവിതത്തിനെ വിലയിരുത്തുന്നു. 1946 മെയ് 28-ാം തീയതിയാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സച്ചിദാനന്ദൻ ജനിച്ചത്. അതായത് 2021 മെയ് 28-ാം തീയതി അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകുന്നു. ദില്ലി ദാലിയിൽ സച്ചിദാനന്ദന്റെ സമഗ്ര സംഭാവനകളെക്കുറിച്ച് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് പ്രൊഫസർ സുനിൽ പി ഇളയിടമാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റിന് ഈ പേര് ലഭിക്കുവാനുള്ള കാരണം സച്ചിദാനന്ദന്റെ ഇതേ പേരിലുള്ള ഒരു കവിതയാണ് എന്നതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആമുഖമായി കൂടുതൽ ഒന്നും പറയുന്നില്ല. സുനിൽ പി ഇളയിടം സച്ചിദാനന്ദന് പിറന്നാൾ അഭിവാദനങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യുന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. അനുഭവത്തിന്റെ സൂക്ഷ്മശ്രുതി. ഞാൻ ആദ്യം വാങ്ങിയ പുസ്തകം സച്ചി മാഷിന്റെ കവിതകളാണ്. 1983-84 കാലയളവിൽ മാലിയങ്കര എസ് എൻ എം കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ആ പുസ്തകം വാങ്ങിയത്. അക്ഷരം ബുക്സ് പ്രസിദ്ധീകരിച്ച സച്ചിദാനന്ദൻ്റെ കവിതകൾ മാഷ്ടെ ആദ്യകാലത്തെ രചനകൾ മുതൽ 80-കളുടെ തുടക്കം വരെയുള്ള ഏതാണ്ട് 1.5 കാലത്തെ കവിതകളാണ് ആ സമാഹാരത്തിലുണ്ടായിരുന്നത്. തുടർന്നിങ്ങോട് ഇക്കാലം വരെ മാഷ്ടേതായി പുറത്തു വന്ന എല്ലാ കവിതാ സമാഹാരങ്ങളും മിക്കവാറും പഠന ഗ്രന്ഥങ്ങളും വാങ്ങുകയും അവയെല്ലാം സൂക്ഷിക്കുകയും ചെയ്തു പോരുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഭാഷയുടെ ചരിത്രത്തെ, അതിൻ്റെ ഭാവുകത്വത്തെ, അതിൻ്റെ വൈജ്ഞാനിക ലോകത്തെ സമൃദ്ധമാക്കുന്നതിലും അതിനെ ഊർജസ്വലമായി വികസിപ്പിക്കുന്നതിലും കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ കവിയും ചിന്തകനും വിമർശകനും ഒക്കെയായി സച്ചി മാഷ് നമ്മുടെ മുമ്പിലുണ്ടിപ്പോൾ. വാസ്തവത്തിൽ നമ്മുടെ ഭാഷയുടെ ചരിത്രം നോക്കിയാൽ അതിൽ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ സാഹിത്യ സംഭാവനകൾ നൽകുക എന്നതിനപ്പുറം തൻ്റെ ഭാഷയുടെ ഭാഗതയെ നിർണയിക്കുക എന്ന വലിയ താല്പര്യത്തോടെ പ്രവർത്തിച്ച ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ലക്ഷ്യം സ്വന്തം എഴുത്തുകൾ, സ്വന്തം ആശയങ്ങൾ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നതു മാത്രമല്ല, നിശ്ചയമായും അത്തരം താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ആ താല്പര്യങ്ങളെക്കാൾ അധികമായി ഭാഷയുടെ ഭാവിയെയും ആ സമൂഹത്തിൻ്റെ ഭാവനാബന്ധങ്ങളെയും പുതുക്കിപ്പണിയുക എന്ന വലിയ ലക്ഷ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു നിലയിൽ എം ഗോവിന്ദനെ പോലെ ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ പ്രവർത്തിച്ച ആളുകളിൽ ഒരാളായിട്ടാണ് സച്ചി മാഷെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാലോകത്തെയും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളെയും ഒക്കെ പരിശോധിക്കുമ്പോൾ തൻ്റെ കാലത്തെ ആകമാനം, തൻ്റെ ജനതയെ ആകമാനം, താൻ ജീവിക്കുന്ന സമൂഹത്തെ ആകമാനം കൂടുതൽ നീതിനിഷ്ഠവും കൂടുതൽ അനുഭൂതി സാന്ദ്രവും കൂടുതൽ നൈതികവും കൂടുതൽ ജനാധിപത്യപരവുമായി പുനർനിർമ്മിക്കാനുള്ള അവസാനമില്ലാത്ത ശ്രമങ്ങളായി അദ്ദേഹത്തിൻ്റെ
ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിശ്ചയമായും സച്ചിൻ മാഷ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചെറുതും വലുതുമായ മാസികകളിലും ചെറുതും വലുതുമായ സമ്മേളനങ്ങളിലും അവിരാമമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ഈ അവിരാമമായ പങ്കാളിത്തത്തിന് വലിയൊരർത്ഥമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് നാട്ടിലെ ഒരു ചെറിയ സന്ദർഭം മുതൽ ലോകവ്യാപകമായ സാർവലൗകികമെന്ന് വിളിക്കാവുന്ന സാർവകാലികമെന്ന് വിളിക്കാവുന്ന അനുഭവ ലോകങ്ങളിലേക്ക് വരെ തുറന്നു കിടക്കുന്ന വളരെ ജാഗ്രത നിറഞ്ഞ ഒരു മനോഭാവത്തിൻ്റെയും അതിനോടെല്ലാമുള്ള നൈതികമായ ഒരു ആഭിമുഖ്യത്തിൻ്റെയും പ്രകാശനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നു, അത് സ്ത്രീനീതിയെക്കുറിച്ച് സംസാരിക്കുന്നു, അത് കീഴാള ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് മനുഷ്യവംശ വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അത് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നു, അത് ആദിമമായ ഒരു ചൈതന്യബോധമായി മനുഷ്യരിലൂടെ പരിലസിക്കേണ്ട നിത്യമായ നീതിയുടെ വിളക്കുമരങ്ങളെ തെളിയിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിപുലമായൊരു സാന്നിധ്യം എന്ന നിലയ്ക്ക് നമ്മുടെ കലയിലും നമ്മുടെ കവിതയിലും നമ്മുടെ ചിന്താജീവിതത്തിലും ഒക്കെ ഒരേ സമയം പ്രവർത്തിച്ച ഒരാളാണ് സച്ചിൻ മാഷ്. ആ നിലയിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കാലത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. മാഷ് തൻ്റെ രചനാജീവിതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൂച്ചകളോടും പശുക്കളോടും വൃക്ഷങ്ങളോടും സംസാരിക്കാൻ അമ്മ എന്നെ പഠിപ്പിച്ചു. ആത്മാക്കളും ദേവതകളുമായി സംവദിക്കാൻ ഭക്തനായിരുന്ന അച്ഛനിൽ നിന്ന് അഭ്യസിച്ചു. ഭ്രാന്തിയായിരുന്ന അമ്മൂമ്മ ദൈനംദിന ലോകത്തിൻ്റെ മടുപ്പിക്കുന്ന സാധാരണതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സമാന്തര ലോകം എങ്ങനെ നിർമ്മിക്കാമെന്ന് കാണിച്ചു തന്നു. മരിച്ചുപോയവർ മണ്ണുമായി ഒന്നായി അലിയാൻ പഠിപ്പിച്ചു. സ്വയം അദൃശ്യമായി നിന്നെങ്ങനെ ചലിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യാമെന്ന് കാറ്റു പറഞ്ഞു തന്നു. മഴ എൻ്റെ ശബ്ദത്തെ ആയിരം സ്വരഭേദങ്ങൾ പരിശീലിപ്പിച്ചു. ഇത്തരം ഗുരുക്കളുള്ളപ്പോൾ എനിക്ക് ഒരു അരക്കവിയെങ്കിലും ആകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വരാം. തന്നെ കവിതയിലേക്ക് തള്ളിവിട്ട പ്രേരണകളെക്കുറിച്ച്, അതിൽ ഉന്മാദത്തിൻ്റെ ലോകങ്ങളുണ്ട്, പ്രകൃതിയുണ്ട്, കാറ്റുണ്ട്, മഴയുണ്ട്, പൂർവ പാരമ്പര്യങ്ങളുണ്ട്, ഇങ്ങനെ അതിസമൃദ്ധമായ ഒരു പൂർവ പാരമ്പര്യത്തെ, നമ്മുടെ ഭാഷയുടെ മിക്കവാറും എല്ലാ ക്രമങ്ങളെയും എല്ലാ സഞ്ചാര രീതികളെയും സ്വാംശീകരിക്കുകയും അവയിൽ നിന്നൊക്കെ തൻ്റെ കവിതയിലേക്ക് വഴികൾ തെളിക്കുകയും ചെയ്യുന്നൊരു കവിയാണ് അദ്ദേഹം. സാധ്യമായ എല്ലാ രീതികളിലും അദ്ദേഹം കവിതകൾ എഴുതി നോക്കി. അതിലൂടെയെല്ലാം നമ്മുടെ കാവ്യ പാരമ്പര്യത്തെയും അതിൻ്റെ ഭാഷാക്രമത്തെയും പുനഃസംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അത് വടക്കൻ പാട്ടിൻ്റെ രീതിയാകാം, നാടോടിയായ ആലാപന സമ്പ്രദായങ്ങളാകാം, വൃത്തബദ്ധമായ കവിതകളാകാം, ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് കേവലമായ ഒരു ആവർത്തനമോ അനുകരണമോ അല്ല, മറിച്ച് ഈ ഭാഷയുടെ സ്വരസംസ്കാരത്തിലും ഈ ഭാഷയുടെ ചന്തോ പാരമ്പര്യത്തിലും ഈ ഭാഷയുടെ പദകോശ സമൃദ്ധിയിലും ഒക്കെ ആണ്ടുമുഴുകി നിൽക്കുകയും അവിടെ നിന്ന് തൻ്റെ കാലത്തേക്ക് നോക്കുകയും ആ കാലത്തിൻ്റെ നാനാമുഖമായ ജീവിതാനുഭവങ്ങളെ പല പല പ്രകാരങ്ങളിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാവ്യജീവിതമാണ് സച്ചിൻ മാഷിൻ്റേത്. അത് പുൽക്കൊടിത്തുമ്പിനെക്കുറിച്ച് പറയും, അത് ബുദ്ധനെക്കുറിച്ച് പറയും, അത് ക്രിസ്തുവിനെക്കുറിച്ച് പറയും, ആലിലയെക്കുറിച്ച് നെൽക്കതിരിനെക്കുറിച്ചും പറയും, അത് മലയിറങ്ങി വരുന്ന ഗുരുവിനെക്കുറിച്ച് പറയും, കണിക്കൊന്നയെക്കുറിച്ച് പറയും, അത് ലോകാന്തരങ്ങളിൽ അരങ്ങേറുന്ന വിപ്ലവ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയും. അവിടെയെല്ലാം താൻ കണ്ട് പരിചയിച്ച ഓരോ മനുഷ്യരെക്കുറിച്ചും ഓർത്തുകൊണ്ട് സച്ചിൻ മാഷ് കവിത എഴുതും. ഇങ്ങനെ നാട്ടുപറമ്പിലെ ഒരു പുൽക്കൊടിത്തുമ്പ് മുതൽ ഗ്രീസിലോ യൂഗോസ്ലാവിയയിലോ ലാറ്റിൻ അമേരിക്കയിലോ താൻ പരിചയപ്പെട്ട ഒരു മനുഷ്യനിലേക്ക് വരെ നിരന്തരം ഉയലാടിക്കൊണ്ടിരിക്കുന്ന, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു കാവ്യഭാവന സച്ചിൻ മാഷിൽ എന്നും സജീവമായിരിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും.
അത് വാസ്തവത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാവ്യാനുഭവത്തെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. എന്താണ് കവിത എന്ന് ചോദിച്ചാൽ ഒരനുഭവത്തെ അതിൻ്റെ സൂക്ഷ്മശ്രുതിയിൽ വെളിപ്പെടുത്തലാണ് കവിത എന്ന് വളരെ പ്രാഥമികമായി പറയാം. എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു എന്ന് ജോൺ ബെർജർ ഒരിക്കൽ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അനുഭവത്തെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മശ്രുതിയിൽ ആ അനുഭവത്തിലേക്ക് വന്നു ചേരുന്ന നാനാതരം പ്രേരണകൾ കൂടിക്കലർന്ന് പ്രഭാവങ്ങൾ കൂടിക്കലർന്ന് അതുല്യവും അനന്യവുമായ ഒരു സാന്ദ്രമായ സ്ഥാനമായി അതെങ്ങനെ മാറിത്തീരുന്നു എന്നതിനെ അക്കാലം വരെ പറയപ്പെട്ടതിനപ്പുറത്ത് അക്കാലം വരെ വിശദീകരിക്കപ്പെട്ടതിനപ്പുറത്തേക്കുള്ള ഒരു കവിഞ്ഞു നിൽക്കലായിട്ടാണ് ഏത് നല്ല കവിതയും പ്രവർത്തിക്കുന്നത്. അങ്ങനെ തനിക്ക് ചുറ്റുമുള്ള ചെറിയ അനുഭവ സ്ഥാനങ്ങളെ, ഒരു മഴപ്പെയ്ത്തിനെ, ഒരു കാറ്റിനെ, ഒരു മലമുകളിൽ താൻ നിന്ന് അനുഭവിച്ച ഏകാന്തതയെ മുതൽ നേരത്തെ സൂചിപ്പിച്ച ലോകാന്തരങ്ങളിലെ വിപ്ലവ മുന്നേറ്റങ്ങളെയോ അല്ലെങ്കിൽ മനുഷ്യവംശ മഹത്വത്തിൻ്റെ നാനാതരത്തിലുള്ള ആവിഷ്കാരങ്ങളെയോ മധ്യകാല ഭക്തി പാരമ്പര്യത്തിൻ്റെ കാവ്യരൂപങ്ങളെയോ ഒക്കെ ഒരേപോലെ സച്ചി മാഷ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ കവിതയിൽ തൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ സൂക്ഷ്മശ്രുതികൾ മുതൽ സാർവലൗകികവും സാർവകാലികവുമായ അനുഭവ ലോകങ്ങളെ വരെ ഒരേപോലെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനിടയിലൂടെ നിത്യമെന്നോണം നിരന്തരമെന്നോണം അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാവ്യഭാവനയാണ് സച്ചി മാഷുടേത്. അങ്ങനെ സജീവവും നിരന്തരം ഊർജസ്വലവുമായ ഒരു രചനാജീവിതം കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കാലമായിട്ട് അദ്ദേഹം നിലനിർത്തിപ്പോരുന്നു. അങ്ങനെ നിലനിർത്തിപ്പോരുന്നു എന്ന് മാത്രമല്ല, ആ രചനാജീവിതത്തിലൂടെ നമ്മുടെ ഭാഷയുടെ സംസ്കാരത്തെ, നമ്മുടെ ഭാവുകത്വത്തെ, നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ നൈതിക ജാഗ്രതകളെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിൻ്റെ കവിത ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റെല്ലാറ്റിനും ഉപരി സച്ചി മാഷിൻ്റെ കവിത അടിസ്ഥാനപരമായി ഒരു നൈതികമായ ഒരു ഉണർവിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത് പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോഴും സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴും വിപ്ലവ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ബുദ്ധനെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും എന്തിനെക്കുറിച്ച് പറയുമ്പോഴും അത് നീതി എന്ന അവസാനമില്ലാത്ത ഒരു ഒരു പ്രകാശത്തെ പ്രസരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ കവിതയിലുള്ള ഈ സാർവലൗകികം എന്ന് വിളിക്കാവുന്ന ഈ സഞ്ചാരത്തോട് തുല്യമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലെ രചനാജീവിതത്തിലെ ഇതര മേഖലകളെയും കൊണ്ടു നടക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ വിവർത്തകരിൽ ഒരാളാണ് സച്ചി മാഷ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ അദ്ദേഹം വിവർത്തനം ചെയ്ത കവിതകളിലൂടെ മലയാളി ലോക കവിതയുടെ പല പ്രകാരങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയുടെ രൂപപ്പെടലിലും ആ സെൻസിബിലിറ്റിയെ രൂപപ്പെടുത്തിയ ഒരു സവിശേഷമായ കാവ്യഭാഷയെ, ആ ഭാഷാ സ്വരൂപത്തെ നിർമ്മിക്കുന്നതിലും സച്ചി മാഷ് വളരെ വലിയ പങ്കാണ് വഹിച്ചത്. ഒരുപക്ഷെ നമ്മുടെ മോഡേണിസം യൂറോ കേന്ദ്രിതമായ ഒരു ആഖ്യാനമായി ഏറിയ പങ്ക് നിലനിന്ന സമയത്താണ് ലത്തീൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ കവിതകൾ വിവർത്തനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു മറുപുറത്തെ, അതിൻ്റെ രാഷ്ട്രീയമായ തീക്ഷ്ണ മുഖങ്ങളെ നമുക്ക് മുന്നിലേക്ക് സച്ചി മാഷിൻ്റെ വിവർത്തനങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. അത് പിന്നീട് നമ്മുടെ കാവ്യഭാവുകത്വത്തെ, ഭാഷാസ്വരൂപത്തെ ഒക്കെ നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മറ്റൊന്നാണ് മാഷിൻ്റെ പഠനങ്ങൾ. ഒരു കവി സാധാരണ നിലയിൽ ഒരു വലിയ നിരൂപകൻ, വലിയ സാഹിത്യ പണ്ഡിതൻ ചെയ്യാവുന്നതിനേക്കാൾ കവിഞ്ഞ പഠനങ്ങൾ, സാഹിത്യ വിചാരങ്ങൾ, വിചിന്തനങ്ങൾ ഈ കാലത്തിനിടയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ കവികളെക്കുറിച്ച് അദ്ദേഹം ധാരാളമായിട്ട് എഴുതി. അതുപോലെ തന്നെ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച്, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി. അങ്ങനെ
ഒരു ഭാഗത്ത് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളെ അഭിസംബോധന ചെയ്ത് അവയുടെ സൂക്ഷ്മശ്രുതികളെ വെളിച്ചത്തു കൊണ്ടുവരുന്ന രചനകൾ അദ്ദേഹം നടത്തി. അത് വെറും രചനകൾ മാത്രമല്ല, ഇപ്പം പെണ്ണെഴുത്ത് എന്ന സംജ്ഞയെ രൂപപ്പെടുത്തിക്കൊണ്ട് സാറാ ടീച്ചറുടെ കഥകൾക്കെഴുതിയ പാപത്തറക്കെഴുതിയ ആമുഖത്തിലൂടെ മലയാളത്തിൽ സ്ത്രീവാദ വിമർശനത്തിൻ്റെ ഒരു പുതിയ പടവ് ഉദ്ഘാടനം ചെയ്യാൻ തന്നെ മാഷ്ട പഠനത്തിന് കഴിഞ്ഞു. അതുപോലെ എം സുകുമാരൻ്റെ കഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ധാരാളം വലിയ കവികളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ നമ്മുടെ സാഹിത്യ വിചിന്തനത്തിൻ്റെ മേഖലയിലെ ഏറ്റവും വലിയ സംഭാവനകളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേ സമയം തന്നെ മറുപുറത്ത് പുതുതായി ഉയർന്നു വരുന്ന ഏറ്റവും പുതിയ കാലത്തിൻ്റെ കവികളെ കണ്ടെടുക്കാനും അവരുടെ കവിതകളെ സൂക്ഷ്മമായി പിന്തുടരാനും അവർക്കൊക്കെ പഠനക്കുറിപ്പുകളോ ആമുഖ ലേഖനങ്ങളോ എഴുതാനും അതിലൂടെ നമ്മുടെ ഭാഷയുടെ സാഹിത്യ ജീവിതത്തെ അതിൻ്റെ ഭൂതകാലം മുതൽ അതിൻ്റെ അതിസൂക്ഷ്മ വർത്തമാനം വരെ ഒരേപോലെ പിന്തുടരുന്ന ഒരു ജാഗ്രത അദ്ദേഹത്തിൻ്റെ വിചാര ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരമൊരു ജാഗ്രത അല്ലെങ്കിൽ അത്തരമൊരു നിരന്തര ശ്രദ്ധ, ഒരു നിമിഷത്തിലും ഇടറിപ്പോകാത്ത ഈ കവിതയോടും നമ്മുടെ സാഹിതീയ ഭാവുകത്വത്തിൻ്റെ വിവിധ തലങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ജാഗ്രത നമുക്ക് അനന്യമായ ഒന്നാണ് നമ്മുടെ കാലത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ മറുപുറത്ത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ലേഖനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ലേഖനങ്ങൾ പലതും വായിച്ചിട്ടാണ് വാസ്തവത്തിൽ പല പല വിഷയങ്ങളിലേക്കുള്ള താല്പര്യങ്ങൾ ഞങ്ങളുടെ തലമുറയൊക്കെ രൂപപ്പെടുത്തിയത്. അത് ആരോഗ്യത്തെക്കുറിച്ചാകാം, അത് വർഗീയതയെക്കുറിച്ചാകാം, ചരിത്ര വിജ്ഞാനത്തിലെ ഗതിഭേദങ്ങളെക്കുറിച്ചാകാം, ചിത്രകലയെക്കുറിച്ചാകാം, വർണ്ണസങ്കേതത്തിൻ്റെ സവിശേഷ സംസ്കാരത്തെക്കുറിച്ചാകാം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനാജീവിതത്തോടൊപ്പം തന്നെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അങ്ങേയറ്റം വൈവിധ്യപൂർണമായിരിക്കുക, അങ്ങേയറ്റം സൂക്ഷ്മമായിരിക്കുക, അങ്ങേയറ്റം സമകാലികമായിരിക്കുക, ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ ജാഗ്രതയും നൈതിക ബോധവും വച്ച് പുലർത്തുക, ഇത് അദ്ദേഹത്തിൻ്റെ ഈ സൈദ്ധാന്തിക ജീവിതത്തിൻ്റെ വിചാര ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ഭാഷാ ജീവിതത്തെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം നിർണയിക്കുന്നതിൽ അതിന് വലിയ സംഭാവന ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ സാധാരണ നിലയിൽ അത്ര പരിഗണിക്കപ്പെടാനിടയില്ലാത്തൊരു കാര്യമാണ് ഒരു സാഹിത്യ സംഘാടനത്തിന് അദ്ദേഹം നൽകിയ സംഭാവന എന്ന് ഞാൻ കരുതുന്നു. അത് ഏറ്റവും ഒടുവിൽ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനമോ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ പത്രാധിപരായി നടത്തിയ പ്രവർത്തനങ്ങളോ മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ സ്വഭാവത്തെ അഴിച്ചു പണിതു എന്ന് നമുക്കറിയാം. അതുവരെ യാഥാസ്ഥിതികമായിരുന്ന അതിയാഥാസ്ഥിതികമായിരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ പോലെയുള്ള ചില മാസികകളെ സമകാലികമായ സാഹിത്യ പ്രവണതകളെ സമ്പൂർണമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഒരു പ്രസാധനമാക്കി പ്രസിദ്ധീകരണമാക്കി മാറ്റാനായിട്ട് സച്ചു മാഷ്ക്ക് കഴിഞ്ഞു. അത് പുതിയ ഒന്നായിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ മാഷ്ടെ പത്രാധിപത്യത്തിന് കീഴിൽ പുറത്തു വന്നു. അതുപോലെ തന്നെ അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ, ഭാഷാ വൈവിധ്യത്തെ, അതിൻ്റെ സ്വരഭേദങ്ങളെ മുഴുവൻ ഈ സ്ഥാപനത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ദീർഘകാലമായി അതിനെ വലയം ചെയ്തിരുന്ന ഒരു ജടാവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നതിൽ വലിയ തോതിൽ ഇടപെടാനും മാഷ്ടെ സംഘാടന ശ്രമങ്ങൾക്ക് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന അതുമാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തുടക്കകാലം മുതലേ അദ്ദേഹം പ്രസക്തി പോലെ ഒരു പ്രസിദ്ധീകരണ സംരംഭത്തിൽ ഇറങ്ങുന്നുണ്ട്, സമാന്തര മാസികകൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെയെല്ലാം പുതിയ ഭാവുകത്വത്തെ രൂപപ്പെടുത്താനുള്ള പ്രവണത പരിശ്രമങ്ങൾ നിരന്തരമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായി കവിത എഴുതുകയും വിവർത്തനം ചെയ്യുകയും മാത്രമല്ല, സാഹിത്യം എന്നത് ഒരു വലിയ വ്യവഹാരമാണ് എന്ന് തിരിച്ചറിയുകയും അതിൽ വിമർശനവും നിരൂപണവും വിജ്ഞാനവും
പ്രസാധനവും സാഹിത്യ സംഘാടനവും ഒക്കെ പല നിലയിൽ കൂടിക്കലർന്ന ഒരു വ്യവഹാരത്തിനുള്ളിലാണ് ഒരു ജനതയുടെ സാഹിത്യവും അവരുടെ ഭാവുകത്വവും സജീവമായി നിലനിൽക്കുന്നത് എന്ന വലിയൊരു തിരിച്ചറിവിൻ്റെ ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതലുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അക്കാലത്ത് സാമൂഹികമായി ഇടപെടാനുള്ള എല്ലാ സാധ്യതകളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. അതൊരു കോളനിയിലെ പോലീസ് അതിക്രമത്തിനെതിരായ സമരമായിരിക്കാം, അല്ലെങ്കിൽ ജനകീയ സാംസ്കാരിക വേദിയുമായുള്ള ബന്ധമായിരിക്കാം, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളായിരിക്കാം, ദേശാമാനി സ്റ്റഡി സർക്കിളുമായി നടത്തിയ സഹകരണമാകാം. അതുമുതൽ പിന്നീട് അങ്ങോട്ട് സഫ്ദർ കാശ്മീർ ട്രസ്റ്റിൻ്റെയോ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നിരന്തരമെന്നോണം നടത്തിക്കൊണ്ടിരുന്ന വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെയോ ഒക്കെ രൂപത്തിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾക്ക് ഭംഗമൊന്നും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലം എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് മരവിപ്പിക്കാനായിട്ട് അതിൻ്റെ അധികൃതർ തീരുമാനിക്കുന്നത്. അങ്ങനെ സാഹിതീയത സാമൂഹികത എന്നതിനെ തൻ്റെ ഒരു കേവലമായ വിചാരലോകത്തിൻ്റെയോ അല്ലെങ്കിൽ അനുഭൂതികളുടെ പ്രകാശനത്തിൻ്റെയോ തലത്തിൽ മാത്രമല്ല, മറിച്ച് വലിയ ഒരു സംഘാടനത്തിൻ്റെ തലത്തിൽ കൂടി അതിനോട് ഇടപെടാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സച്ചി മാഷിന്റെ ഈ ബഹുമുഖമായ ഈ പ്രവർത്തനങ്ങൾ, അത് പ്രസാധനങ്ങളായിട്ടും സാഹിത്യ സംഘാടനങ്ങളായിട്ടും ഏറ്റവും പുതിയ കവി മുതൽ ഏറ്റവും പ്രാചീനരായ കവികളെ വരെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യ പഠനങ്ങളായിട്ടായാലും വിവർത്തനമായിട്ടായാലും ഒക്കെ നമ്മുടെ ഭാവുകത്വത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പരിവർത്തനത്തിൻ്റെ പ്രേരകങ്ങളായി പ്രവർത്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്തി പാരമ്പര്യത്തെ വീണ്ടെടുക്കാനായി. ഒരുപക്ഷെ നമ്മുടെ കാലത്തെ ഏറ്റവും സാർത്ഥകമായ പ്രവർത്തനങ്ങളിലൊന്ന് എന്ന് ഞാൻ കരുതുന്ന ഒന്നാണ് അദ്ദേഹം സമീപകാലത്ത് ചെയ്ത പ്രവർത്തനം. കാരണം ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരുന്ന അക്രമോത്സുകമായ ഒരു ഒരു മതബോധത്തെ ചെറുക്കാൻ അതിനുള്ളിൽ നിന്ന് തന്നെ ബദലുകൾ കണ്ടെത്തുകയും ഭക്തിയുടെ പാരമ്പര്യത്തെ തുക്കാറാമിനെയും അല്ലെങ്കിൽ കബീറിനെയും മീരയെയും ഒക്കെ വീണ്ടെടുത്ത് അതുയർത്തുന്ന അവരുടെ കാവ്യലോകത്തെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു നൈതികതയുടെ ആത്മീയ ഭാഷയാക്കി മാറ്റി തീർക്കുകയുമാണ് സച്ചിമാഷി വിവർത്തനത്തിലൂടെ ചെയ്യുന്നത്. അക്കമഹാദേവിയെക്കുറിച്ചും ആണ്ടാളിനെക്കുറിച്ചും എല്ലാം അദ്ദേഹം മുമ്പ് കവിതയിൽ എഴുതിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പൂർവസ്ഥാനമാണ്. ആ പൂർവസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം കൂടുതൽ സമഗ്രമായ ഒരു പുനരാവിഷ്കാരമായിട്ട് ഈ പാരമ്പര്യത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം വചന കവിതകളും ഈ പറയുന്ന ഭക്തി പാരമ്പര്യത്തിലെ നാനാതരം രചനകളും സമീപകാലത്ത് വിവർത്തനം ചെയ്യുകയും വലിയ തോതിൽ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മുടെ സമകാലിക രാഷ്ട്രീയ ആധിപത്യക്രമത്തോട് സർഗാത്മകമായി നമ്മുടെ ഭാവന നടത്തിയ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പുകളിലൊന്നായിട്ട് അത് മനസ്സിലാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സച്ചി മാഷിന്റെ സഞ്ചാരങ്ങളും അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും. താൻ കണ്ട ലോകം എന്ന നിലയിലല്ല, മറിച്ച് താൻ അവിടെ ചെല്ലുകയും താൻ ലോകാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതിനെ ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ കാഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാനാണ് എഴുത്തുകളിലൊക്കെ സച്ചി മാഷ് അത്തരം എഴുത്തുകളിലൊക്കെ സച്ചി മാഷ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തൻ്റെ ലോകസഞ്ചാരങ്ങളെ തൻ്റെ ഒരു സ്വകാര്യ അനുഭവം എന്നതിനപ്പുറം മനുഷ്യ സംസ്കാരവുമായി അതിൻ്റെ ഭിന്ന പ്രകാരങ്ങളുമായി ആ ലോകത്തിൻ്റെ ഒരു കോണിൽ ജനിച്ച മനുഷ്യൻ നടത്തുന്ന മുഖാമുഖങ്ങൾ, അവയുടെ ഫലങ്ങൾ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. ഗാന്ധിയെക്കുറിച്ചുള്ള നാടകം അദ്ദേഹം എഴുതുന്നുണ്ട്. അതും ഒരു കേവലമായ പരിശ്രമമല്ല, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ ഒരു നാടകമാണത്. അതും ഒരു കേവലമായ പരിശ്രമമല്ല, മറിച്ച് ഗാന്ധിയെ ഒരു വീണ്ടെടുക്കലാണ്. അദ്ദേഹം ഭൂതകാലത്തിലേക്ക് നിരന്തരം പോകുന്നത് ഭൂതകാലത്തെ അതേപടി തിരിച്ചു കൊണ്ടുവരാനല്ല, അതിനെ കുറിച്ചോർത്ത് ഗൃഹാതുരമായി സംസാരിക്കാനല്ല, മറിച്ച് നമ്മുടെ വർത്തമാനകാലത്തിലേക്കുള്ള ഒരു ഊർജത്തിൻ്റെ സ്രോതസ്സായി അതിനെ ഉപയോഗപ്പെടുത്താനാണ്.
അത് ഗാന്ധിയാകാം, അത് ബസവണ്ണനാകാം, അത് അംബേദ്കർ ആകാം, അത് ഭക്തി പാരമ്പര്യമാകാം, അത് ബുദ്ധനാകാം, അത് ക്രിസ്തുവാകാം. ഇങ്ങനെ മനുഷ്യ സംസ്കൃതിയുടെ എല്ലാ നൈതിക പ്രകാരങ്ങളെയും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അഭിസംബോധന ചെയ്യുന്നു. കവിതയിലോ നാടകത്തിലോ സഞ്ചാരത്തിലോ പഠനങ്ങളിലോ ഓർമ്മയിലോ ഒക്കെ അവയെ അഭിസംബോധന ചെയ്യുന്നു, അവയെ വർത്തമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നമ്മുടെ സാമൂഹികമായ ജാഗ്രതയുടെ, നമ്മുടെ നൈതിക ബോധത്തിൻ്റെ ആധാരമായി അവയൊക്കെ രൂപാന്തരപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നീതിയുടെ ഒരു വിളക്കുമരം പോലെ കഴിഞ്ഞ നൂറ്റാണ്ടായി നമ്മുടെ ഭാവനയുടെയും നമ്മുടെ ഭാഷയുടെയും നടുവിൽ പ്രകാശം പരത്തി നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സച്ചിദ എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന പ്രൊഫസർ കെ സച്ചിദാനന്ദൻ. നമ്മുടെ കാലത്തിന് ഇങ്ങനെ വലിയൊരു കവിയെ ലഭിച്ചു എന്നത് വലിയൊരു ചിന്തകനെ, വലിയൊരു പ്രഭാഷകനെ, വലിയൊരു സാംസ്കാരിക വിമർശകനെ ലഭിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ നടുവിലൂടെ നാം കടന്നുപോകുന്നു എന്നത് നമ്മുടെ കാലത്തെയും നമ്മുടെ ജീവിതത്തെയും സന്തോഷം ഭരിതമാക്കുന്ന, അതിന് കൂടുതൽ അർത്ഥം പകരുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കേസരിയെക്കുറിച്ച് സച്ചിമാഷ് എഴുതിയ ലേഖനത്തിൻ്റെ ശീർഷകം, പിന്നീട് അതൊരു പുസ്തകവുമായി വന്നു, പുസ്തകത്തിൻ്റെ ശീർഷകവുമായി അത് വിത്തും വൃക്ഷവും എന്നതാണ്. അതുപോലെ ഒരു വിത്തായി മുളച്ച്, ഒരു വിത്ത് മുളയ്ക്കുന്നത് പോലെ തുടങ്ങുകയും ഒരു പക്ഷേ നമ്മുടെ ഭാഷയിലും ഭാവനയിലും നമ്മുടെ ഭാവുകത്വത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും കേരളീയ സംസ്കൃതിയുടെ നാനാപ്രകാരങ്ങളിലും ഒരു മഹാവൃക്ഷത്തെപ്പോലെ പടർന്നു നിൽക്കുകയും ചെയ്യുന്ന, അതേസമയം അത്യന്തം അസൃണമായ സ്നേഹനിർഭരമായ സാന്നിധ്യമായിട്ട് മാഷ് നിലകൊള്ളുന്നു. ഇതും മാഷിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അത്ഭുതത്തോടെ മാഷിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ചെറിയ സ്നേഹാന്വേഷണങ്ങളോട് വരെ നിരന്തരം പ്രതികരിക്കുക, ഓരോ വിളികൾക്കും ഉത്തരം പറയുക, ഏറ്റവും ചെറിയ സന്ദർഭങ്ങളോട് വരെ മുഷിപ്പില്ലാതെ മടികൂടാതെ പെരുമാറുക, അങ്ങനെ ഈ ഏറ്റവും അവസാനത്താളെയും പരിഗണിക്കുക എന്ന ഒരു വളരെ ആഴമേറിയ ഒരു രാഷ്ട്രീയ നൈതികതയെ അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അടിപ്പടവിൽ നിലനിർത്തുന്നുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ അപേക്ഷിച്ച് എത്രയോ കുറഞ്ഞ തിരക്കുകളുള്ള അല്ലെങ്കിൽ ജോലികൾ ചെയ്തിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകൾക്ക് വരെ പലപ്പോഴും പറ്റാത്ത മട്ടിൽ അദ്ദേഹം ഈ മുഴുവൻ മനുഷ്യരെയും പരിഗണിക്കുന്നതും എല്ലാവരോടും നീതിപൂർണമായ പെരുമാറ്റം വച്ചു പുലർത്തുന്നതും അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു നൈതികാധാരത്തെ അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തിൽ ആവിഷ്കരിക്കുന്നതുകൂടിയായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തൻ്റെ കവിതയിൽ പുലർത്തുന്ന താൻ നിലനിർത്തിയ ഒരു നൈതികമായ സൂക്ഷ്മലോകത്തെ തൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെയും സൂക്ഷ്മശ്രുതിയായി നിലനിർത്തുകയും കന്മഷമില്ലാത്ത, ഇതര വിദ്വേഷങ്ങളില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹത്തെ തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അനുഭവ മൂല്യമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് സച്ചിമാഷ് നമ്മോടൊപ്പം ജീവിക്കുന്നത്. അദ്ദേഹം 75-ാം വയസ്സിലേക്ക് എത്തുന്നു. ഇനിയുമേറെക്കാലം നമ്മുടെ ഭാഷയുടെയും ഭാവനയുടെയും ചരിത്രത്തെ സർഗാത്മകമാക്കാൻ പോകുന്ന ഒരു ദീർഘജീവിതം അദ്ദേഹത്തിന് തുടരാൻ കഴിയണം എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജീവിക്കുന്ന ഓരോ നിമിഷവും സാർത്ഥകമാക്കുന്നതിൽ ഇത്രമേൽ വിജയിച്ച മറ്റൊരാളെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൻ്റെ സ്വകാര്യ വിജയം എന്നതിനപ്പുറം തൻ്റെ ഭാഷയുടെയും അതിൻ്റെ ഭാവനാലോകത്തിൻ്റെയും അതിൻ്റെ നൈതിക മൂല്യത്തിൻ്റെയും വികാസത്തിന് വേണ്ടിയുള്ള, വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണമാക്കി സച്ചിമാഷ് മാറ്റിയിരുന്നു. മഹിമയുറ്റ ആ വലിയ പരിശ്രമങ്ങളെ, അതിൻ്റെ സൂക്ഷ്മശ്രുതികളെ അങ്ങേയറ്റം ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ കവിതകളിൽ ഭൂതകാലത്തെ ഓർത്തതുപോലെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെയും നാം നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും തേജസ്സുറ്റ
പാരമ്പര്യങ്ങളിലൊന്നായി തിരിച്ചറിയുന്നു. അത് നമ്മിലൂടെ പ്രവഹിച്ച് നീതിയുടെ ഒരു വലിയ ധാരയായി വരും കാലത്തേക്ക് ഒഴുകും എന്ന് നിശ്ചയമായും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സച്ചിമാഷ്ക്ക് എൻ്റെ എല്ലാ തരത്തിലുമുള്ള ഹൃദയാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അനുഭവത്തിൻ്റെ സൂക്ഷ്മ ശ്രുതി. കെ സച്ചിദാനന്ദൻ്റെ 75-ാം പിറന്നാളിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് പ്രൊഫസർ സുനിൽ പി ഇളയിടം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.